വെണ്ണക്കോട് മാതോളത്ത് കടവിൽ കഴിഞ്ഞ ദിവസം പുഴയിൽ വീണു മരിച്ച കുട്ടികളുടെ വീടും പുഴക്കടവും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സന്ദർശിച്ചു പുഴകളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാറകൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രണ്ട് കുട്ടികളുടെ വീടുകളും പുഴക്കടവിലും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സന്ദർശനം നടത്തി മാതോളത്ത് കടവിൽ ഒഴുക്കിൽപ്പെട്ട വെണ്ണക്കോട് വട്ടക്കണ്ടിൽ ഷമീർ സഖാഫിയുടെ മകൻ മുഹമ്മദ് ദിൽ വെണ്ണക്കോട്ട് പെരിങ്ങാപുരത്ത് മുഹമ്മദിന്റെ മകൻ അമീൻ എന്നിവരുടെ വീടുകളിലാണ് മന്ത്രി എത്തിയത് വീട്ടുകാരെ ആശ്വസിപ്പിച്ച മന്ത്രി പ്രാർത്ഥനയിലും പങ്കെടുത്തു തുടർന്ന് അപകടം നടന്ന കടവിലും മന്ത്രി സന്ദർശനം നടത്തി വളരെ ദാരുണമായ സംഭവമാണ് പ്രദേശത്ത് ഉണ്ടായതെന്നും പഞ്ചായത്ത് മുൻകൈയെടുത്ത് പ്രദേശത്തെ അപകട സാധ്യതയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി എൻ ഐ ടി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിദഗ്ധരെ സ്ഥലത്തെത്തിച്ച് പ്രശ്നപരിഹാരത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നും പഠനം നടത്തി ഡി പി ആർ തയ്യാറാക്കിയാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നും മന്ത്രി പറഞ്ഞു പുഴയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാറകൾ മാറ്റണമെങ്കിൽ അതുൾപ്പെടെ ചെയ്യാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു സന്ദർശിക്കാൻ പഞ്ചായത്ത് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു വിദഗ്ധ സംഘം വന്ന് ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി ഒരു ഡി പി ആർ തയ്യാറാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാം കാരണം നിരന്തരമായി ഇങ്ങനെ അപകടം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ പ്രശ്നം അതോടൊപ്പം ഇവിടുത്തെ ആളുകൾ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഒരു കടവ് കൂടിയായതുകൊണ്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ കുറെ ആൾക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതിന് ബദൽ സംവിധാനം കണ്ടെത്തണം അപ്പോൾ ആ രൂപത്തിൽ പഞ്ചായത്തും അതുപോലെ തന്നെ എം എൽ എയുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമാണ് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യാൻ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് കുളിക്കാനിറങ്ങിയപ്പോൾ രണ്ട് കുട്ടികളും ഒഴുക്കിൽപ്പെട്ടത് ഉണ്ടായിരുന്ന കുട്ടിയാണ് വിവരം നാട്ടുകാരെ അറിയിച്ചത് ഉടൻ തന്നെ നാട്ടുകാരും മുക്കത്തുനിന്നെത്തിയ ഫയർഫോഴ്സും ചേർന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി ഇരുവരെയും ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മുഹമ്മദ് ദിൽഷൌഖ് അന്നും അമീൻ പിറ്റേ ദിവസവും മരിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം